ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെൻ്റൽ ഇൻക്യുബേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം എന്ന് പറയാൻ, നമ്മൾ വയലിലൊക്കെ കലപ്പ കെട്ടുന്ന പോത്ത്, കാള ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ പിള്ളേർക്ക്, കൊച്ചു പിള്ളേർക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ? ട്രാക്ടറും ജെ സി ബി ഒക്കെ വന്നു, ട്രില്ലറും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാളകളെ കാണുന്നില്ല, പോത്തുകളെ കാണുന്നില്ല. നല്ല അപൂർവമായിട്ട് അന്യം നിന്ന് പോകാതെ കുറച്ചൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനെ ഈ ഉഴാനും കാളവണ്ടി വലിക്കാനും ഒക്കെ ആയിട്ട് അതിനെ ഒരുക്കുമ്പോൾ, പിന്നെ പകപ്പെടുത്തി എടുക്കുമ്പോൾ എടുക്കാനായിട്ട് അതിനെ ഒരുക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ വരി ഉടയ്ക്കുക എന്നുള്ളതാണ്. അല്ല, അങ്ങനെ വരി ഉടയ്ക്കാത്ത ഒരു കാളേനെയോ പോത്തിനെയോ ഒന്നും ഈ കലപ്പ വെച്ച് കെട്ടാൻ, ആ നുഖത്തെ മൊത്തത്തിൽ നുഖം എന്ന് നമുക്ക് സംഭവന ചെയ്യാം, ആ നുഖത്തെ വെച്ച് കെട്ടാൽ അത് നിൽക്കില്ല. കാരണം മറ്റ് പശുവിനെയോ എരുമേനെയോ കാണുമ്പോഴത്തേക്ക് ഇവൻ അങ്ങോട്ട് പോകാൻ ശ്രമിക്കും. അപ്പോൾ ഈ കലപ്പ പിടിച്ചേക്കുന്ന, നുഖം വെച്ചേക്കുന്നവൻ്റെ കയ്യിൽ കസ്റ്റഡി നിൽക്കുകയല്ല. അപ്പോൾ അതിനാണ് ആദ്യം ഈ പണി ചെയ്യുന്നത്. ഈ ചിത്രമാണ് മനസ്സിൽ വരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ കുട്ടീനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കാലഘട്ടത്തിലല്ല, ഒരു കുറച്ച് നമ്മുടെ ഈ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ടെന്ന് വേണമെങ്കിൽ അതിനെ പറയാൻ പറ്റുള്ളൂ, മാതാപിതാക്കൾ മക്കളെ എൻജിനീയറാക്കാൻ പഠിപ്പിക്കുന്നു, ഡോക്ടറാക്കാൻ പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ അത് കിട്ടിയില്ലെങ്കിലാണ് മറ്റ് മേഖലകളിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ആ കുട്ടികൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അപ്പം നമ്മുടെ സ്റ്റാറ്റസ് നിലനിർത്താനും മാതാപിതാക്കളുടെ ആഗ്രഹിച്ച് സാധിക്കാത്തത് മക്കളിലൂടെ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും ഒക്കെ ഇതാണ് ചെയ്യുന്നത്. എൻജിനീയറിന് കേൾക്കുമ്പോൾ നമുക്കൊരു സമൂഹത്തിലൊരു സ്ഥാനമുണ്ട്, ഡോക്ടറിന് കേൾക്കുമ്പോൾ ഒരു സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ഐ എ എസ് എന്ന് കേൾക്കുമ്പോൾ, ഐ പി എസ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു 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 സ്ഥാനം നമ്മൾ കൽപ്പിക്കുന്നുണ്ട്, ഒരു വില കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളങ്ങനെ അവരെ ആക്കാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യുന്നത്, ഈ മാതാപിതാക്കളായിട്ട് ചെയ്യുന്നത്, ഈ മക്കളുടെ വരി ഉടയ്ക്കാന്നുള്ള, അവരുടെ ഇച്ഛയുടെ വരി ഉടയ്ക്കാണ്, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു നല്ലതെന്ന് തോന്നിയത്. അങ്ങനെ കുട്ടികളുടെ കുട്ടികളുടെ വരയുടച്ച് അവരുടെ ഈ ഒരു നുഖത്തേല് വെച്ച് കെട്ടാനുള്ള വിദ്യാഭ്യാസം ആണ് കൊടുക്കുന്നത്. അത് വടി ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കേട്ടോളും, അനുസരിച്ച് നിന്നോളും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പക്ഷേ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ശക്തമായ ഇതുകൊണ്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങളും ആരോപണങ്ങളും ഇങ്ങനെയൊക്കെയുള്ളത് പലതും ഇങ്ങനെ വരാറുണ്ട്. അതിലൊരു ഒരു കാര്യമാണ്, ഈ വിദ്യാഭ്യാസം ഉള്ളവരെ, ഇപ്പം നമ്മുടെ ഭരിക്കുന്നവർക്ക് വിദ്യാഭ്യാസം കുറവാണെന്നുള്ള, പൊതുവായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസം ഉള്ളവർ കുറവാണ്, അതൊരു യാഥാർത്ഥ്യമാണ്, ആര് പണങ്ങിയിട്ട് കാര്യമില്ല. പക്ഷേ ഐ എ എസ് ഐ പി എസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ഐ എ എസുകാരും ഐ പി എസുകാരും ഒക്കെ ഈ വിദ്യാഭ്യാസമില്ലാത്ത ഈ മന്ത്രിമാരെ ഒക്കെ കാണുമ്പോഴത്തേ സല്യൂട്ട് അടിച്ച് വടി പോലെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്?
അങ്ങനെ വിദ്യാഭ്യാസമുള്ളവർ അല്ല ഒരു ഐ എ എസ് കാരനോ ഐ പി എസ് കാരനോ ഒക്കെ ഒരു മുഖ്യമന്ത്രിയോ അല്ല പ്രധാനമന്ത്രിയോ ഒക്കെ ആകാത്തതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അതിനുള്ള കഴിവില്ല, ആ സ്ഥാനം അലങ്കരിക്കാനുള്ള ഒരു കഴിവില്ല എന്ന് പറയുന്നത് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്, ആ സ്ഥാനം അലങ്കരിക്കാനുള്ള കഴിവില്ല, അതവർ പഠിച്ചിട്ടില്ല. ഇവിടെ രാഷ്ട്രീയക്കാർക്ക് എന്ത് പറ്റി? രാഷ്ട്രീയക്കാർക്ക് വിദ്യാഭ്യാസമില്ല. അത് കുറവാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഇവരെ ബൈക്ക് ബെഞ്ചുകാരന് പക്ഷെ അവരുടെ കഴിവുണ്ട്, ഭരിക്കാനുള്ള ഒരു കഴിവുണ്ട്, അതുകൊണ്ടാണ് അവർ ആ സ്ഥാനത്തെത്തിയത്. പിന്നെ ഒന്നോ വേറൊരു കാര്യം ഇവിടെ ഉള്ളത് അതിപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, പറഞ്ഞു പോന്ന ഈ വരി അടയ്ക്കുക എന്ന് പറഞ്ഞ അവരെ വരി അടയ്ക്കാൻ കിട്ടിയില്ല. കാരണം ഈ 10-14 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിഷേധികളാകുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ആകുന്നതിന് വേറെ കുറേ സൈക്കോളജികളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് ശരിക്കും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാത്തോടെ നമുക്ക് പറയാൻ പറഞ്ഞു തീർക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അത് തുടങ്ങുന്നില്ല. അപ്പോൾ വരി അടയ്ക്കാൻ കിട്ടാത്തവരാണത്. അപ്പോൾ അവർ ഈ വരി അടയ്ക്കപ്പെടാത്ത ഒരു മൃഗവാദം മൂക്രൈഡും അപ്പോൾ ഇവരുടെ കഴിവുണ്ട്, വിദ്യാഭ്യാസമില്ല. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നവരുടെ കഴിവില്ല. ഒന്നുകിൽ ഈ രണ്ട് കൂട്ടരും കൂടെ ചേർന്ന് നിന്ന് തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ഈ രണ്ട് വിദ്യാഭ്യാസവും കഴിവും കൂടെ ഒരു വ്യക്തിയിൽ സമ്മേളിക്കണം. മൊത്തത്തിൽ ഇത് ഏതെങ്കിലും നമ്മുടെ ഈ ഇത്രയും കടവും ഇത്ര കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ എൻ്റെ അറിവിൽ ഇങ്ങനെ ഈ ഇത്രയും കടവായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഉള്ളത് ഇന്ത്യയിൽ. അപ്പം അത് പറയുമ്പോൾ നമ്മൾ ഈ ഭരിക്കുന്നവരെ കുറ്റം പറയാമെന്ന് പറയും. അതിന് മുമ്പുള്ളവരും കടം തന്നെ മേടിച്ചുകൊണ്ടിരുന്നേ. കാലങ്ങൾ മുന്നോട്ട് പോകും തോറും കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇത് കടം കിട്ടാതെ വരുന്ന സ്റ്റേജ്, മേടിക്കാൻ പറ്റാതെ സ്റ്റേജിലേക്കൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേറൊരു മേഖലയിൽ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കേണ്ടതായിട്ട് വരും, പിടിച്ചു നിൽക്കേണ്ടി വരും. കിട്ടാ ഇതിൻ്റെ എല്ലാം കാരണം എന്തുകൊണ്ടാണ്? ബേസിക് കാരണം ഇപ്പോൾ ഈ രണ്ടും കൂടെ വിദ്യാഭ്യാസവും കഴിവും കൂടെ സമ്മേളിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ഐ എ എസ്കാരെയോ വിദ്യാഭ്യാസമുള്ളവരെയോ ചെറുതാക്കാനായിട്ടോ ഏതെങ്കിലും കൂട്ടരെ വലുതാക്കി കാണിക്കാനോ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നമ്മുടെ ബേസിക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ആദ്യം മാറ്റം വരുത്തണം. അതിന് തീരുമാനം എടുക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഈ സന്തോഷ് ജോർജിൻ്റെ ഒക്കെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്തു വേണം, 10-20 വർഷം പഠിച്ചിട്ട് എന്ത് കഴിവാണ് ഒരു കുട്ടിക്ക് ഉണ്ടാകുന്നത്. അത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്.
കേരളം പുരോഗമിക്കാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അതിലൊരു മെയിൻ ഘടകമാണ് ഈ ആത്മവിദ്യ എന്നുള്ളത്. ആത്മവിദ്യയും ഭൗതികവിദ്യയും, നേരത്തെ പറഞ്ഞിട്ടുള്ള ആത്മവിദ്യയും ഭൗതികവിദ്യയും ഒരു വ്യക്തി പഠിക്കേണ്ടതുണ്ട്. ആ ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഭൗതിക വിദ്യ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കഴിവില്ലാതെ പോകുന്നത്. ഒരു കാര്യം പഠിക്കാനായിട്ട് ഇപ്പോൾ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിക്കാനായിട്ട് വായിച്ചാൽ അവർ കാണാപ്പാഠം പഠിക്കുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നു. അതിന് കഴിവുള്ളവർ പഠിച്ച് പരീക്ഷ എഴുതി അവർ ജയിക്കുന്നു. ഇങ്ങനെയുള്ളവരില്ല എന്നുള്ളതല്ല, ഞാൻ ജോലിക്ക് ഇറങ്ങിയ കാലം തൊട്ട് എഞ്ചിനീയർമാരുടെ ഇടയിൽ തന്നെ ജീവിച്ച ഒരാളാണ്. ഓരോ എഞ്ചിനീയറും ഈ പറഞ്ഞു വരുന്ന എഞ്ചിനീയറാന്ന് പറഞ്ഞു വരുന്നവരുടെ ക്വാളിറ്റി ഒക്കെ ട്രെയിനിങ് അത് കഴിഞ്ഞിറങ്ങുന്നവരുടെ ഒക്കെ, അത് കഴിഞ്ഞ് 10 വർഷമോ 20 വർഷമോ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരാരുടെയും ഏതെങ്കിലുമൊക്കെ ജോലിക്കായിട്ട് നിൽക്കുക എന്നുള്ളതല്ലാണ്ട് അതിനെ പറ്റുന്നുള്ളൂ. കാരണം കഴിവില്ല. അവിടെ കണിപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നതും കേട്ട് പഠിച്ച് അത് ഇത് മറ്റുള്ളവരുടെ അടുക്കേ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം അതിനകത്തുണ്ട് അപൂർവമായിട്ട് ചിലത് ചിലത് ഒത്തുകിട്ടും നമ്മൾ പറയുമല്ലോ, ചില ഒത്തുകിട്ടും. ആ ഡിഗ്രിയോടൊപ്പം വിദ്യാഭ്യാസത്തോടൊപ്പം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ ആർജിക്കുന്ന ചിലരുണ്ട്. അത് സ്വയം അവരുടെ സമർത്ഥ്യം കൊണ്ട് ആർജിക്കുന്നതാണ്, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടൊക്കെ അങ്ങനെ ആർജിക്കുന്നവരുണ്ട്. അവർ ബഹുമിടുക്കന്മാരും ആയിരിക്കും. അപ്പോൾ ഇതൊരു അയോഗ്യതയായിട്ടല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഭൂരിപക്ഷവും അങ്ങനെ കണ്ടിട്ടുള്ളത്, ഇങ്ങനെയുള്ളവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കഴിവ് ആർജിക്കാനുള്ള ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതും ഈ കഴിവ് എങ്ങനെ ഉണ്ടാക്കാം ഓരോരുത്തർക്കും ഓരോരുത്തർക്കും എങ്ങനെ നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കാം. ആ കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അതിനുള്ള അറിവ് നേടണം, നമ്മുടെ കഴിവുകേടിനെ അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ കഴിവുള്ളവരാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ അതെങ്ങനെ ചെയ്തെന്നുള്ളേ ഉള്ളൂ, അത് പങ്കുവെക്കണമെന്ന് തോന്നി. ഈ വീഡിയോ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.